ഞാൻ അങ്ങനെയേ പറയാറുള്ളൂ, കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ. അതുകൊണ്ടാ പറയുന്നത്, കാത്തൂനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പടിയിറക്കി വിട്ടിട്ട് ഇവിടെ ചാണകവെള്ളം തളിക്കണമെന്ന്. അതാരും കേൾക്കുന്നില്ല. ചൂടാകാതെ ചേച്ചി, അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്താടാ ബുദ്ധിമുട്ട്? നിങ്ങളൊക്കെ അവളുമാരെ ഭയക്കുന്നത് എന്തിനാ? തിരുവോണം കഴിഞ്ഞപ്പോ തുടങ്ങിയതാ ഈ മാറ്റം. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എനിക്കാണെങ്കിൽ വിജിതമോൾ അവളുമാരുടെ മുമ്പിൽ വളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ തലയ്ക്ക് ഭ്രാന്ത് പിടിക്ക. ഇപ്പൊ ചേച്ചി ഒന്നും മിണ്ടണ്ട, ഇത് നമ്മുടെ സമയമല്ലെന്ന് മാത്രം കരുതിയാ മതി. സമയം നല്ലതാക്കുന്നതും മോശമാക്കുന്നതും നമ്മൾ തന്നെ. എന്റെ മോൻ ജയിലിൽ കിടക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എങ്കിലും അവൻ ഇവിടുന്ന് മാറി നിൽക്കുമ്പോ മാത്രമേ ഇതിന് കഴിയൂ. അവളുമാരെ പുറന്തള്ളാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ്. അത് മുതലാക്കാത്തതിലാണ് എനിക്ക് ദേഷ്യം. ആദ്യം ആരൊക്കെ ജീവിച്ചിരിക്കുന്നു നോക്കട്ടെ ചേച്ചി, എന്നിട്ട് പോരെ ഈ പ്രതികാരമൊക്കെ. അതെന്താ കാരണം നീ അങ്ങനെ പറഞ്ഞത്? അല്ല, മഹാമാരിയുടെ ഒക്കെ കാലമല്ലേ ചേച്ചി, അതുകൊണ്ട് നാളെ ആര് കാണും കാണില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെ ചേച്ചി, എല്ലാം നമ്മുടെ വഴിക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ചേച്ചി. എടീ, ഇവിടെ ആരും ഇല്ലാന്ന് അറിയില്ലേ? നീ പോയി അടുക്കളയിൽ കയറ്. അതെന്നോട് പറയണോ? ഞാൻ പിന്നെ കേറത്തില്ലേ. ഇപ്പൊ ഭയങ്കര അനുസരണയാ ചേച്ചി, പഴയ പോലെ ഒന്നും അല്ല. സുധേ, ഇതിന്റെ ഒക്കെ ബില്ലങ്ങ് അടക്കായിരുന്നു. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? എന്തിനാ മറ്റുള്ളവരുടെ ഔദാര്യം സ്വീകരിക്കുന്നത്? ഉണ്ണിയേട്ടനും കരുണമ്മാമയൊക്കെ പണത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരല്ലേ. അങ്ങനെയുള്ളപ്പോ നമ്മള് വെറുതെ ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ണിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചത്? അതെ, എന്താന്ന് അറിയില്ല അടുത്തി. ഉണ്ണിയേട്ടന്റെ വിജിതയുടെയും സൗജന്യം സ്വീകരിക്കാൻ എനിക്കിപ്പ തോന്നുന്നില്ല. ഇനിയൊരു വഴക്കുണ്ടാവാണെങ്കിലേ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണോ? എടുത്തി ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോവാനാ? ഒരു തുണിക്കടയിൽ നിന്നാലും ജീവിക്കാനുള്ളത് കിട്ടത്തില്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തില് ആര് ജോലി തരാനാ മോളെ? ഉള്ളവർക്ക് തന്നെ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാ. എന്തോ എനിക്കിപ്പ ആ വീട്ടില് ജീവിക്കാൻ മടുപ്പ് തോന്നുവോ? വിജിതയും മാറിയ സാഹചര്യത്തില് എന്താ അങ്ങനെ? അമ്മ ഇടയ്ക്കിടയ്ക്ക് കുത്തുവാക്കുകൾ പറയുന്നതല്ലാതെ നമുക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ചോദിക്കുന്നുമുണ്ട്. മോളുടെ മനസ്സിലെന്താ? എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ. വിജിതയോ? നോക്കിപ്പോ എങ്ങനെയുണ്ട് പൗത്രടുത്തി? മരുന്ന് കൊടുത്തപ്പോ മുതല് നല്ല ഉറക്കുക. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ എഴുതി. എന്നാ പിന്നെ നേരത്തെ കൊണ്ടുവന്നൂടായിരുന്നോ? ഉണ്ണിയേട്ടൻ നിർബന്ധിച്ചോണ്ടാ, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുവരില്ലായിരുന്നു. സാധാരണ പനിയൊക്കെ വരുമ്പോ തുളസിയില ഇട്ട് കഷായം കൊടുക്കും, അതിലങ്ങ് മാറുകയും ചെയ്യും. എന്റെ പേരിലൊരു ഹോസ്പിറ്റൽ ഉള്ളപ്പോ അതിന്റെ ആവശ്യം എന്താ? കാർത്തൂൻ എന്നോട് എന്തോ ദേഷ്യമുണ്ട് കേട്ടോ എടത്തി. അത് അരുൺ സാറിനെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നോണ്ടായിരിക്കും. കാർത്തൂന്റെ മനസ്സിലെന്താണെന്ന് ഞാനിപ്പോ ചോദിച്ചേ ഉള്ളൂ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ പുറത്തു നിൽക്കാം. എന്താ ഇവളിങ്ങനെ? ആൾക്കാർ നന്നാവുന്നതാണോ ഇവളുടെ പ്രശ്നം? മോളുടെ മനസ്സിൽ തട്ടുന്ന എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സാധാരണ എന്നോടെല്ലാം പറയുന്നതാ, ഇവിടെ മാത്രം ഒരു ഒളിച്ചുകളി. എനിക്ക് വിഷമമുണ്ടാക്കുന്ന എന്തോ ഒരു കാര്യമായിരിക്കും അത്. എന്നോടാണ് അവൾക്ക് ദേഷ്യം മുഴുവനും. എന്നാ ഞാൻ അവളോട് തെറ്റ് ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. ആകെ ചെയ്തൊരു തെറ്റ് പവിത്രയെടുത്ത് ഇപ്പൊ പറഞ്ഞതാ. അരുൺ സാറിന്റെ ആവശ്യം നടക്കണമെന്ന് പറഞ്ഞു, അതിനായി നിർബന്ധിച്ചു. അതുമാത്രമാണോ കാര്യമെന്നറിയില്ല. മൊത്തത്തിലൊരു നിരാശയാ, എല്ലാത്തിനോടും ഒരു വെറുപ്പുണ്ട്.
സമയത്ത് വിവാഹം കഴിയാത്തതിന്റെ തന്നെ ഏട്ടത്തി അത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതിലുപരി മറ്റെന്തുണ്ട്? എന്നോട് പോലും പറയാൻ മടിക്കുന്ന എന്തോ ഒരു കാരണം. ഞാനിവിടെ തന്നെ ഉണ്ട്, ഇടയ്ക്ക് വരാം. ഇപ്പോ ഉണ്ണിയേട്ടനൊന്ന് കണ്ടിട്ട് വരാം. ഒന്നും പറയണ്ട, ഇങ്ങനെ ദുർമുഖം കാട്ടിയാ മതിയല്ലോ ആൾക്കാർക്ക് ഓരോന്ന് മനസ്സിലാവാൻ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല വിജിതേ, അതുകൊണ്ട് തന്നെയാ ഞാൻ പുറത്തിറങ്ങി നിന്നത്. നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത് തെറ്റായി പോയോ? എന്നെ മാത്രമല്ല, നീ ഇപ്പൊ മറ്റു പലരെയും സ്നേഹിക്കുന്നുണ്ട്, അതാണ് എന്റെ പ്രശ്നം. നാ വടക്ക് കാർത്തു, വെറുതെ തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ചോണ്ട് എന്നോട് സംസാരിക്കണ്ട. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. അതെ, ഞാൻ എന്റെ മനസ്സിൽ സങ്കല്പിക്കുന്നതൊക്കെ എന്റെ തെറ്റിദ്ധാരണ ആയിരിക്കണേന്ന് എന്റെ പ്രാർത്ഥന. അല്ലാതെ വന്നാലാ കുഴപ്പം. ഞാൻ കണ്ടിട്ട് ഉണ്ണിയേട്ടന്റെ മുറിയിലേക്ക് വരുവായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ഉണ്ണിയേട്ടാ? ചെസ്റ്റ് കൺജഷൻ ഉണ്ട്, നാളെ ഒരു ദിവസം കൂടി കിടക്കേണ്ടി വരും. അസുഖം മാറിയിട്ട് ഡിസ്ചാർജ് ചെയ്താ മതി. പാവം, മോളുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. അല്ല, നിന്നെ ഇവിടെ വെച്ച് കണ്ടെന്ന് ആരോ രാവിലെ പറഞ്ഞിരുന്നു. ആ നേരത്താ ഞാൻ നിന്നെ വിളിച്ചത്. നീ നിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോ ആള് തെറ്റിയതാണെന്ന് മനസ്സിലായി. പിന്നെ ഒരാൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, ആ കൃഷി ഓഫീസർ. അയാളുടെ സുഹൃത്തുക്കളിൽ ആരും ഇവിടെ അഡ്മിറ്റാ. ഞാൻ മറ്റു വിവരങ്ങളൊന്നും തിരക്കാൻ പോയില്ല. അയാൾക്ക് എന്നോട് സംസാരിക്കുമ്പോ ചെറിയൊരു ഇളക്കമുണ്ട്. അയാളുടെ പറച്ചിൽ കേട്ടാ തോന്നും കണ്ണേട്ടൻ അയാളുടെ ചേട്ടനാണെന്ന്. എന്തിനാ അയാളെയൊക്കെ മൈൻഡ് ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റൽ ആവുമ്പോ ഒരുപാട് പേര് കയറി ഇറങ്ങും, അവരെയൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആ, അത് ശരിയാ. അല്ല, നിന്റെ വ്രതമൊക്കെ തീർന്നോ? ഒന്ന് രണ്ട് ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞു, പിന്നെ അതേപ്പറ്റി ഒന്നും കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനിപ്പോഴും വ്രതത്തിൽ തന്നെയാ, എന്നാ അന്നത്തെ പോലെ കഠിന വ്രതം എടുക്കുന്നില്ല. ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ നിർമ്മല. ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം മാത്രമേ ഇവിടെ കാണൂ. വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും കുട്ടികളായിട്ടില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരു ദിവസം നമുക്ക് ഒന്നിച്ച് കാണണം അവരെ. അതിനുവേണ്ടി കൂടിയാണല്ലോ നീ വ്രതം നോക്കുന്നത്. എന്നാപ്പാ, നമുക്ക് മുറിയിലിരിക്കാം. ആ
നന്ദനമോൾക്ക് നല്ല സുഖമില്ല, ഇവിടെ അഡ്മിറ്റാ. സീരിയസ് ആയിട്ട് എന്തെങ്കിലും? നല്ല പനിയുണ്ട്, രണ്ടു ദിവസം കിടക്കണമെന്നാ ഉണ്ണി പറഞ്ഞത്. മോള് മഴ തന്നെ മറ്റേ ചെയ്തായിരുന്നോ? മോള് കളിയഞ്ചിരിയായിട്ട് ഇപ്പോഴെങ്ങനെ മുറ്റത്തിറങ്ങി നടക്കാറില്ല. കണ്ണേട്ടൻ ജയിലായത് പിന്നെ മോളുടെ എല്ലാ ഉത്സാഹവും കെട്ട പോലെയാ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മോൾ അച്ഛനെ സ്വപ്നം കാണുന്നുണ്ട്. കോടതി ജാമ്യം പോലെ നിഷേധിക്കുകയാണല്ലോ, എന്നിട്ട് പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുന്ന ഒരു പറച്ചിലും. ആ കഞ്ചാവ് വന്ന വഴി എങ്ങനെയാണെന്ന് കണ്ണേട്ടൻ അറിയില്ല, എന്നിട്ടാണ് തെളിവ് നശിപ്പിക്കുന്നൊക്കെ കോടതി പറയുന്നത്. സാറില്ല പോയത്തെ, ഇന്നത്തെ കാലത്ത് ഒരാൾ വേദനിപ്പിച്ചിട്ട് മറ്റൊരാൾക്ക് അധികം നാൾ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. കരുണനും മോളൊക്കെ ഇപ്പൊ നല്ല പ്രഷർ അനുഭവിക്കുന്നുണ്ട്. കണ്ണേട്ടനെ ജയിലിൽ കയറ്റിയത് കരുണനാണെങ്കിൽ അയാൾ മിക്കവാറും അറ്റാക്ക് വന്ന് ഇവിടെ തന്നെ അഡ്മിറ്റ് ആയിക്കോളും. അതുപോലൊരവസ്ഥയില്ല അയാളും അയാളുടെ കുടുംബവും. ചെയ്ത തെറ്റിന് അയാൾ ശിക്ഷിക്കപ്പെടണമെന്നൊന്നും എനിക്കില്ല സാറേ. എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങൾ വന്നാ മതി. അല്ല സാറെന്താ ഇവിടെ? എന്റെ ഒരു സുഹൃത്തോട് അഡ്മിറ്റ്. എന്നാ സുഹൃത്തിനെ കണ്ട ശേഷം നന്ദനമോളെ ഒന്ന് പോയി കാണ്. റൂം നമ്പർ 206 മോളൊക്കെ എടുത്തിരിക്കുന്നെ. അവിടെ കാർത്തുണ്ട്. എപ്പോഴും തമ്മിൽ കാണാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാണാൻ അവസരം കിട്ടുമ്പോ കാർത്തുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക. കാർത്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടക്കണമെന്ന്. അതുകൊണ്ട് സാറിനേക്കാൾ നേട്ടം കാർത്തുവിനാ. അതാ കുട്ടിക്കും അറിയാം. പക്ഷെ മനസ്സ് മാറ്റുന്നില്ലല്ലോ, അതാ ഒരു വിഷമം. എന്നോട് കാർത്തുവിന് ഇഷ്ടക്കുറവൊന്നുമില്ല, അതെനിക്ക് മനസ്സിലായി. പിന്നെന്താ പ്രശ്നം? എല്ലാവരോടും കാർത്തുവിന് ആത്മാർത്ഥ കൂടിപ്പോയി. കാർത്തുവുമായി ഒന്നിക്കുന്നോണ്ട് ആരും നശിച്ചു പോകരുതെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മോള് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എങ്കിലും ഞാൻ പിന്മാറിയിട്ടില്ല. ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കാർത്തുവിന്റെ ഒന്ന് ഉറപ്പ് വാങ്ങിച്ചിട്ടേ പോവും. എവിടെയായാലും നാളെ അയാൾ എനിക്കൊപ്പം വേണം. പറഞ്ഞു നന്ദനമോളോട് അഡ്മിറ്റ് ആണെന്ന്. സാറ് വാ. നല്ല ഉറക്കത്തിലാണല്ലേ? കുറച്ചു നേരം മുമ്പ് ഉണർന്ന് ഇച്ചിരി കഞ്ഞി കുടിച്ചായിരുന്നു, വീണ്ടും ഉറങ്ങി. എന്റെ ഒരു സുഹൃത്തോട് അഡ്മിറ്റാ, അവനെ കാണാൻ വന്നോണ്ട് ഇപ്പൊ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞു. കാർത്തു പറഞ്ഞത് ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചു. അവര് പറയുന്നത് കാർത്തുവിനെ പോലെ ഒരു പെൺകുട്ടിയെ വിട്ടുകളയരുതെന്ന്. സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്കൊരു പിരിമുറുക്കം ഇല്ലായിരുന്നു, ഞാൻ നന്നായിട്ട് ഉറങ്ങി. എന്നുവെച്ചാ തനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എന്റെ സന്തോഷവും ആശ്വാസവും അതൊരുപാടുണ്ടായിരുന്നു കൂട്ടിക്കോ. അത് മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള സാറ് ഞാൻ കാരണം തകരുന്ന കാണാൻ വയ്യെന്നും പറഞ്ഞില്ലേ? നമുക്ക് കുറച്ച് പുറകിലേക്ക് പോവാം. കാർത്തുവിന് സത്യവാന്റെയും സാവിത്രിയുടെയും കഥ അറിയോ? ആയുസ് തീർന്ന ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആത്മാർത്ഥതയുള്ള ഒരു പെണ്ണിന് അയാളെ ജീവനായി കരുതുന്ന ഒരു ഭാര്യയ്ക്ക് കഴിയുമെന്ന് ആ കഥയിലൂടെ നമ്മൾ അറിഞ്ഞതാ. അങ്ങനെ ഒരുവള് ഒരു പുരുഷന്റെ തകർച്ചയല്ല, ഭാഗ്യം. കഷ്ടിച്ച് പ്രീഡിഗ്രി വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ ഡോക്ടറായപ്പോ ഇനി എനിക്ക് കൂടുതൽ പഠിപ്പൊന്നും വേണ്ടെന്ന് ഞാനും കരുതി.
പിന്നെ നേട്ടങ്ങളൊന്നും എടുത്തു പറയാനില്ല. കുറവുകളാണെങ്കിൽ അതുപോലെ ഒരുപാടുണ്ട് താനും. പഴയകാലത്തെ സ്ത്രീകളെ പോലെ അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ. എല്ലാവർക്കും അത്യാവശ്യം പഠിപ്പും വിവരമൊക്കെ ഉണ്ട്. അവരൊക്കെ ആണിനൊപ്പം നിൽക്കുന്നവരുമാ. എന്നാ പഴയകാലത്ത് കണ്ടിരുന്ന ആ കെട്ടുറപ്പും പരസ്പര സ്നേഹമൊക്കെ ഇന്ന് ഏതെങ്കിലും കുടുംബത്തിലുണ്ടോ? അറിവ് കൂടുന്തോറും ബന്ധങ്ങൾ തമ്മിലുള്ള അകലവും കൂടും. പഠിപ്പും വിവരവും കുടുംബങ്ങളുടെ കെട്ടുറപ്പിന് കാരണമാവുന്നില്ല. ഞാൻ എനിക്കും എന്റെ കുടുംബത്തിന് ചേരുന്ന പെൺകുട്ടിയെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്നു. അവളുടെ മുന്നിലാണ് എന്റെ ആവശ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കണ്ണേട്ടനെ സ്നേഹിച്ച പോലെ താൻ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എന്റെ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ശല്യം ചെയ്യാനല്ല. ഇപ്പോഴൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. വേണ്ട, ഇപ്പൊ വേണ്ട. കുറച്ചുകൂടെ കാത്തിരുന്ന ആ മാനസികാവസ്ഥയിലേക്ക് കാർത്തു എത്തോ? സാറിന് എന്നോട് ഈ കാര്യം അല്ലാതെ മറ്റൊന്നും സംസാരിക്കാനില്ലേ? തനിക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒക്കെ പറയാം. പക്ഷെ അപ്പോഴും എന്റെ മനസ്സ് നിറയത് മാത്രം. താൻ എന്നെ അനുകൂലിക്കുന്ന ആ ദിവസം, എന്റെ ആഗ്രഹത്തിനൊപ്പം താൻ നിൽക്കുന്ന ആ നല്ല നിമിഷങ്ങൾ. മനപ്പൂർവ്വം പിന്നാലെ വരില്ല, എങ്കിലും എന്റെ മനസ്സ് കാർത്തുവിന്റെ പിന്നാലെ ഉണ്ട്. ഞാൻ തന്നെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതിൽ നമ്മുടെ വിവാഹം നടന്നു കഴിഞ്ഞു. ഇനി ആ സ്വപ്നം സത്യമാകണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വൈകുന്നേരത്തോടെ പോവാൻ കഴിയുമല്ലേ? നിനക്ക് പോകാനെന്ത് ഇത്ര ധൃതി? എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഇത് നിന്റെ ഹോസ്പിറ്റൽ അല്ലേ, പിന്നെന്താ കുഴപ്പം? എങ്കിലും ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല. അതാ ഉണ്ണിയെ കാണേണ്ടി വരുമെന്ന ഭയം കൊണ്ടല്ലേ? പേടിക്കാതെ ഇന്ന് തുറക്ക്, ചെല്ലടി. കേറി വാ സാറേ. മതിലകത്തെ കണ്ണന്റെ മോളോട് അഡ്മിറ്റാ. അയ്യോ, എന്തു പറ്റി? ചെറിയൊരു പനി. എന്നിട്ട് നീ അത് എന്നോട് പറഞ്ഞില്ലോടി? നീ അറിഞ്ഞില്ലേ? അറിഞ്ഞോ, അവിടെ പോയി കാണുകയും ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ഓ, സ്വാർത്ഥതയാന്ന് കരുതരുത്. ആ കുട്ടി ഇവിടെ അഡ്മിറ്റ് ആയതുകൊണ്ട് കാർത്തും കൂടി ഇവിടെ ഉണ്ട്. എന്നാ പിന്നെ, ആ മോൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അത് അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. പഴയ പോലെ എന്നോട് ദേഷ്യമൊന്നുമില്ല, എന്നാ കടുപ്പിച്ചൊന്നും പറയുന്നുമില്ല. അത് തന്നെ ഭാഗ്യം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാ പിന്നെ ആ വീടുമായിട്ട് എനിക്ക് ബന്ധമുണ്ടല്ലോ. ഞാൻ ഇടനിലക്കാരനായിട്ട് വരാം. Thank you.
എല്ലാം നടന്നിട്ട് നടന്നെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ദോഹാണോ? അത് നടക്കും സാറേ. അതിനെന്തെങ്കിലും തടസ്സം പറഞ്ഞ ഇവളെയും ഇവളുടെ വീട്ടുകാരെയും ഞാൻ കൊല്ലും. ജയിലിൽ നിന്ന് പുറത്തു കടന്നപ്പോ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഇവളാ. അതുകൂടെ കൈവിട്ട് പോയാ പിന്നെ ജീവിതമില്ല. അങ്ങനെ ജീവിതം മടുത്തവന് എന്തും ചെയ്യാനുള്ള മനസ്സുണ്ടാവും. അതിനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് വരാം. നന്ദന മോൾക്ക് കൊടുക്കാനാ. ആ നല്ല മനുഷ്യനാ. ആ വക്കീലിന്റെ കെയർ ഓഫിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അങ്ങനെയുള്ളവരെ വേണോടി കുടുംബത്ത് കയറ്റാൻ.